ക്രിക്കറ്റ് മലയാളി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക വിജയ് ഹസാരെ ട്രോഫിയിൽ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച സർവീസസിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിന് തുടക്കം തന്നെ കനത്ത തിരിച്ചടി ഏൽക്കുകയായിരുന്നു ഓപ്പണറായ നിതീഷ് ഒരു പന്തിൽ പൂജ്യം റൺസിന് പുറത്താവുകയായിരുന്നു രോഹൻ കുന്നമ്മൽ നൂറ്റി ആറ് പന്തിൽ നിന്നും എൺപത്തിയാറ് റൺസ് മാത്രമാണ് കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാറ്റർ രണ്ട് സിക്സും ഏഴ് ഫോറുകളുമായിരുന്നു രോഹൻ കുന്നുമ്മലിന്റെ ബാറ്റിൽ നിന്നും പിറന്നത് കഴിഞ്ഞ സയ്യിദ് മുസ്തഖലി ട്രോഫിയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിജയകസാര ട്രോഫിയിലും മോശം ഫോം തുടർന്നുകൊണ്ടിരുന്ന മുഹമ്മദ് അസർദിനും ഇന്നത്തെ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പതിനേഴ് പന്തുകൾ നേരിട്ട താരം ഏഴ് റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞതിൽ അതിൽ ഒരു ബൗണ്ടറി മാത്രമാണ് നേടിയതും ജലക് സക്സേന നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു പന്തിൽ പൂജ്യം റൺസിന് പുറത്താവുകയായിരുന്നു രോഹൻ കുന്നുമലിന് ശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വിനൂപ് മനമോഹൻ ആയിരുന്നു അൻപത്തിനാല് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചെടുത്തത് നാല് ഫോറും ഒരു സിക്സും ആ ഇന്നിങ്സിൽ പിറക്കുകയും ചെയ്തു സച്ചിൻ ബേവി ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും പന്ത്രണ്ട് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ക്വാർട്ടർ ഫൈനൽ എന്ന നിർണായക മത്സരത്തിൽ ഇപ്പോൾ കളത്തിലിറങ്ങിയത് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു സാംസൺ എട്ട് പന്തുകൾ നേരിട്ട് വെറും രണ്ട് എടുത്ത് പുറത്താവുകയും ചെയ്തു പിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന വിഷ്ണു വിനോദ് പത്തു പന്തുകളിൽ നിന്നും നാല് എടുത്ത് പുറത്തായതോടെ കേരളത്തിന്റെ തകർച്ച ഉറപ്പായി എന്ന് തന്നെ പറയേണ്ടി വരും ഇവർക്ക് പിന്നാലെയെത്തിയ സിജോമോൻ പതിമൂന്ന് പന്തിൽ ഒൻപത് റൺസും ഉണ്ണികൃഷ്ണൻ പത്ത് ബോളിൽ നാല് റൺസും എടുത്ത് പുറത്തായതോടെ പത്ത് വിക്കറ്റുകൾ നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമേ കേരളത്തിന് നിർണായക മത്സരത്തിൽ അതും ക്വാർട്ടർ ഫൈനലിൽ നേടാൻ കഴിഞ്ഞുള്ളൂ നാൽപ്പത് പോയിന്റ് നാലോവർ മാത്രമേ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതു എന്നതും നിരാശാജനകമായ സംഭവം തന്നെയായി മാറുകയാണ് ബേസിൽ തമ്പി മാത്രമാണ് പുറത്താകെ നിന്നത് ഒരു ബോൾ നേരിട്ട ബേൽസ് തമ്പി റണ്ണുകളൊന്നും നേടാൻ കഴിഞ്ഞതുമില്ല സർവീസസിനു വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവച്ചത് ദിവേഷ് പത്താനിയ മൂന്ന് വിക്കറ്റുകൾ എടുത്തപ്പോൾ തിവാരി രണ്ട് വിക്കറ്റും അതുപോലെ തന്നെ നരംഗ് രണ്ട് വിക്കറ്റും എടുക്കുകയും കേരളത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തിൽ എവിടെയാണ് പിടിച്ചത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക